കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ഗവേഷണ സാധ്യതകൾ ലക്ഷ്യമാക്കി ദുബായിൽ കേരള മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം സംഘടിപ്പിച്ചു. ആരോഗ്യ മേഖലയിലെ ഗവേഷണത്തിനും വികസനത്തിനും നിർമ്മാണത്തിനും സംരംഭകത്തിനുമുള്ള സാധ്യതകൾ പ്രദർശിപ്പിക്കുന്നതിനായി ഇവിടെ ഒരുക്കിയ നെറ്റ്വർക്കിംഗ് സെഷൻ ശ്രദ്ധേയമായി. ആരോഗ്യ മേഖലയിലെ നിക്ഷേപകരും വിദഗ്ധരും പരിപാടിയിൽ സംബന്ധിച്ചു. കേരള മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യത്തിന്റെ ദുബായിൽ സംഘടിപ്പിച്ച നെറ്റ്വർക്കിംഗ് സെഷന്റെ ഉദ്ഘാടനം ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻപുരി നിർവഹിച്ചു. എസ് ആർ അൽഗുറൈർ ഇൻവെസ്റ്റ്മെന്റ് ചെയർമാൻ എസ് ആർ അൽഗുറൈർ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എം ഐ സഹദുള്ള, ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ, വി കെ മാത്യൂസ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം സ്പെഷ്യൽ ഓഫീസർ സി പത്മകുമാർ ആരോഗ്യ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കുള്ള കേരളത്തിലെ സാധ്യതകൾ വിശദീകരിച്ചു. സ്റ്റാർട്ടപ്പ് മിഡിൽ ഈസ്റ്റിന്റെ പിന്തുണയോടെ കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് കെ എം ടി സി, കെ എസ് ഐ ഡി സി, കെ എസ് യു എം എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിൽ 10 സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഉണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ കേരളത്തിലുള്ള മെഡിക്കൽ ഡിവൈസ് കമ്പനീസിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസ് അവരുടെ പ്രോഡക്ട്സും അവരെക്കുറിച്ചുള്ള അതുമൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഹരികിഷോർ എസ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനൂപ് അംബിക, കെ എം ടി സി സ്പെഷ്യൽ ഓഫീസർ സി പത്മകുമാർ എന്നിവരുൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന പ്രതിനിധി സംഘം പരിപാടിയിൽ സംബന്ധിച്ചു. ജനം, ദുബായ്.